So you're a tough guy, like you're really rough guy. Just can't get enough guy, just always a wolf guy. I'm that bad type, make your mama sad type. Make your girlfriend mad type, and seduce your dad type. I'm the bad guy. നമസ്കാരം എല്ലാം കൂട്ടുകാർക്കും, ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയെ പറ്റിയും അതുമാത്രമല്ല ഗാരി ഹൂപ്പർ എന്ന താരത്തിന്റെ മെഡിക്കലുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. വയസ്സാണ് താരത്തിന്റെ പ്രായമുള്ളത്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായി കളിക്കുന്ന സഹൽ അബ്ദുൾ സമദ് 2018 മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ബൂട്ട് കെട്ടുകയും 38 അപ്പിയറൻസ് നടത്തുകയും ഒരു ഗോൾ നേടുകയും ചെയ്തിട്ടുണ്ട്. താരം ബ്ലാസ്റ്റേഴ്സിൽ സെൻട്രൽ മിഡ്ഫീൽഡായും അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായും കളിക്കാനുള്ള സാധ്യതയുണ്ട്. എൽക്കോ ഷെട്ടർ സമയത്താകട്ടെ താരത്തെ വിങ്ങറായും സെക്കൻഡറി സ്ട്രൈക്കറായിട്ട് കളിപ്പിച്ചു. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ സീസണിൽ സഹലിന് അത്രത്തോളം തിളങ്ങാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയാം. ഈ സീസണിൽ കിബുവിന്റെ പ്ലാനിൽ പറ്റിയൊരു താരം തന്നെയാണ് സഹൽ അബ്ദുൾ സമദ്. അടുത്ത സീസണിലെ സെൻട്രൽ മിഡ്ഫീൽഡ് പൊസിഷനിൽ കളിക്കാൻ സാധ്യതയുള്ള മറ്റൊരു താരം സെർജിയോ സിഡോഞ്ച എന്ന സ്പെയിൻ സ്വദേശിയാണ്. 30 താരത്തിന്റെ പ്രായമുള്ളത്. താരം അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പൊസിഷനിൽ കളിക്കുന്ന താരമാണെങ്കിലും സെൻട്രൽ മിഡ്ഫീൽഡിലായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കാൻ സാധ്യത. 2019 മുതൽ ബ്ലാസ്റ്റേഴ്സിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരം 13 അപ്പിയറൻസ് നടത്തുകയും ഒരു ഗോൾ നേടുകയും ചെയ്തിട്ടുണ്ട്. മികച്ച രീതിയിൽ പാസുകൾ നടത്തുവാനും മികച്ച ഫോർവേഡിലേക്ക് പന്തുകൾ എത്തിച്ചു കൊടുക്കുവാനും കഴിവുള്ള ഒരു താരം തന്നെയാണ് സെർജിയോ സിഡോഞ്ച. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറായോ അല്ലെങ്കിൽ വിങ്ങറായോ കളിക്കാൻ പറ്റുന്ന താരമാണ് ഫക്യൂണ്ടോ പെരേര. കാരണം ബ്ലാസ്റ്റേഴ്സ് മറ്റു രണ്ട് സ്ട്രൈക്കർമാരെ ടീമിലെത്തിക്കുമെന്ന് റൂമറുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫക്യൂണ്ടോ പെരേര അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് പൊസിഷനിലോ അല്ലെങ്കിൽ വിങ്ങറായോ കളിക്കാനാണ് സാധ്യത കൂടുതൽ. 33 താരത്തിന്റെ പ്രായമുള്ളത്. അവസാനമായി താരം കളിച്ചിരിക്കുന്നത് 3 അപ്പോളോൺ ലിമസോൾ എന്ന ക്ലബിന് വേണ്ടിയാണ്. അപ്പോളോൺ ലിമസോൾ എന്ന ക്ലബിന് വേണ്ടി 39 അപ്പിയറൻസ് നടത്തുകയും 21 ഗോളുകൾ നേടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ പറ്റുന്ന താരമാണ് ഫക്യൂണ്ടോ പെരേര. തീർച്ചയായും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് പൊസിഷൻ കളിക്കുന്ന താരമുണ്ടാകും. ഈ സീസണിലാകട്ടെ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്ത വിദേശ താരമായ വിസന്റെ ഗോമസ് ആയിരിക്കും ആ പൊസിഷനിൽ കളിക്കാൻ പോകുന്നത്. 32 താരത്തിന്റെ പ്രായമുള്ളത്. സ്പെയിൻ സ്വദേശിയാണ് ഇദ്ദേഹം. അവസാനമായി ഡിപ്പോർട്ടിവ ലാ കൊറോണ എന്ന ക്ലബിന് വേണ്ടിയാണ് ബൂട്ട് കെട്ടിയിട്ടുള്ളത്. മികച്ച രീതിയിൽ കളിക്കാൻ കഴിവുള്ള താരം തന്നെയാണ്. കാരണം ഇദ്ദേഹത്തിന്റെ കളി കണ്ടാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം മികച്ച ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് താരമാണ് ഇദ്ദേഹം എന്ന് തന്നെ. അപ്പോൾ തീർച്ചയായും ഈ 4 താരങ്ങളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിര എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അടുത്ത സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രധാന പ്രത്യേകത എന്ന് വെച്ചാൽ ബ്ലാസ്റ്റേഴ്സിന്റെ മധ്യനിരയിൽ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ബ്ലാസ്റ്റേഴ്സിനുണ്ട്. മികച്ച യുവതാരങ്ങൾ അടങ്ങിയ മധ്യനിരയിലുള്ള താരങ്ങളെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിലുള്ള താരങ്ങളെയും ബ്ലാസ്റ്റേഴ്സ് പ്ലേയിങ് 11 ഇറക്കുവാനുള്ള സാധ്യത നിലവിലുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഗാരി ഹൂപ്പറിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. സംഭവം എന്ന് വെച്ചാൽ ഗാരി ഹൂപ്പർ എന്ന താരം ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ട് എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രമുഖ മാധ്യമ പേജായ കേൽനോ പോലും ഡൺ ഡീൽ എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഗാരി ഹൂപ്പറിൻ്റെത്. ഇപ്പോൾ ഗാരി ഹൂപ്പർ എന്ന താരത്തിന്റെ മെഡിക്കലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എന്നാൽ ഗാരി ഹൂപ്പർ തന്നെ ഇന്നലെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ അദ്ദേഹം ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ട്. കണ്ടാൽ ഏകദേശം മെഡിക്കൽ പോലെ തോന്നുന്ന ഒരു പിക്ചറാണ് അദ്ദേഹം ഇട്ടിട്ടിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്ന് യാതൊരു ക്ലൂവും നമുക്ക് ലഭിക്കുന്നില്ല. വെറും ഒരു ഊഹം മാത്രമാണ്. ചിലപ്പോൾ അദ്ദേഹത്തിന് മെഡിക്കൽ ആയിരിക്കും അതെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, ഇത്രമാത്രമുള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിഷ്ടമായ ലൈക്ക് ചെയ്യുക, വീഡിഷ്ടമായ അല്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്തരാണെങ്കിൽ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഒരു പുതിയ വീഡിയോ വരുന്നവരെ ചേട്ടും ഫ്രം ദിസ് ചാനൽ. ബൈ.